Good morning, students. In the class today, we are going to discuss the geometric representation of partial differential equation. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. ഒന്ന് ലാപ്ലാസ് ഇക്വേഷനും രണ്ടാമത്തത് പോയിസൺ ഇക്വേഷനും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള വൺ ഓഫ് ദി ന്യൂമറിക്കൽ മെത്തേഡ് ആണ് ജോമെട്രിക് റെപ്രസെന്റേഷൻ. അതിന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ടേക്ക് ആൻ എക്സ് വൈ പ്ലെയിൻ ആൻഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു എ സീരീസ് ഓഫ് റെക്ടാംഗുലർ സൈഡ്സ് ഓഫ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എച്ച്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഒരു റെക്ടാംഗുലർ പ്ലെയിൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്യുന്ന റെക്ടാംഗുലർ പ്ലെയിൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഒരു റെക്ടാംഗുലർ പ്ലെയിൻ ആണ്. എന്നിട്ട് ഇത് ഇതിന്റെ നടുക്ക് ഏറ്റവും സെൻട്രൽ പോയിന്റ് ഇതാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എക്സ് വൈ. ഇതിനെ നമ്മൾ എക്സ് വൈ എന്ന് വിളിക്കും. എന്നിട്ട് ഈ ഈ ഡിസ്റ്റൻസ് അലോങ് ദ എക്സ് ആക്സിസ് ദ ഡിഫറൻസ് വിൽ ബി എച്ച് ആൻഡ് അലോങ് ദ വൈ ആക്സിസ് ദ ഡിഫറൻസ് വിൽ ബി കെ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതെന്തായിരിക്കണം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്തെന്ന് എഴുതാൻ പറ്റും, എക്സ് പ്ലസ് എച്ച് കോമ വൈ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ അതെന്തായിട്ട് മാറും, എക്സ് പ്ലസ് ടു എച്ച് കോമ വൈ എന്നുള്ള രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് കോമ വൈ പ്ലസ് കെ. മുകളിലോട്ട് വരുമ്പോൾ എക്സ് കോമ വൈ പ്ലസ് ടു കെ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ താഴത്തോട്ട് വരുമ്പോൾ സിമിലർലി മൈനസ് സൈൻ വെച്ച് എഴുതാം. എന്തെഴുതാം, എക്സ് കോമ വൈ മൈനസ് കെയും താഴെ വരുമ്പോൾ എന്താണ്, എക്സ് കോമ വൈ മൈനസ് ടു കെ എന്നുള്ള രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താണ്, എക്സ് മൈനസ് എച്ച് കോമ വൈ. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, എക്സ് മൈനസ് ടു എച്ച് കോമ വൈ എന്നുള്ള രീതിയിൽ എഴുതും. അപ്പൊ ഇങ്ങനെ ഒരു റെക്ടാംഗുലർ പ്ലെയിൻ ആണ് വിൽ ടേക്ക്. സോ വി ക്യാൻ റിട്ടൺ ആസ് നമുക്ക് എന്ത് പറയാം, ദി എക്സ് വൈ പ്ലെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു സീരീസ് ഓഫ് rectangles of sides delta x is equal to h and delta y is equal to k equally distant. Equally distant sides drawn parallel to x-axis of coordinates. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വലി ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് വി മോഡിഫൈ ചെയ്യണം. നമ്മൾ മോഡിഫൈ ചെയ്യാണ്, ഇഫ് ഇറ്റ് ഈസ് മോഡിഫൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഐ എച്ച് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഐ കെ ജെ കെ. ഇങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ ഈ ഈ പറയുന്ന റെക്ടാംഗുലർ ബോക്സ് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്താന്നുള്ളതാണ് നോക്കുക. ഞാനപ്പോൾ മോഡിഫൈ ചെയ്യുന്നു. നടുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് വരും, എക്സ് വൈ വരും അല്ലെ. എക്സ് വൈക്ക് പകരം നമുക്കിപ്പോ എന്തെഴുതാൻ നോക്കാം, ഐ കോമ ജെ എന്നെഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കണം, മുകളിലോട്ട് വരുമ്പോ എന്താണ്, എക്സ് ആക്സിസിൽ വരുമ്പോ നമുക്ക് എന്തെഴുതാൻ പറ്റും, ഐ പ്ലസ് വൺ കോമ ജെ. ഇവിടെ എന്തെഴുതാം, ഐ പ്ലസ് ടു കോമ ജെ. അതേപോലെ തന്നെ മുകളിലോട്ട് വരുമ്പോ ഐ കോമ ജെ പ്ലസ് വൺ.
മുകളിലോട്ട് വരുമ്പോൾ ഐ കോമ ജെ പ്ലസ് ടു എന്നിങ്ങനെ എഴുതാം. അതേപോലെ തന്നെ താഴത്തോട്ട് വരുമ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഐ മൈനസ് വൺ കോമ ജെ, ഇവിടെ എന്ത് വരും? ഐ മൈനസ് ടു കോമ ജെ. താഴത്തോട്ട് വരുമ്പോൾ എന്താണ്? ജെ മൈനസ് വൺ കോമ, സോറി, ഐ കോമ ജെ മൈനസ് വൺ, ഇവിടെ എന്ത് വരും? ഐ കോമ ജെ മൈനസ് ടു. ഈ രീതിയിൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്നും വി ക്യാൻ റിട്ടേൺ ആസ് യു എക്സ്. യു എക്സ് എന്ന് പറഞ്ഞാൽ യു സെറ്റ് ആവും. നമ്മളത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. യു എക്സ് ഇസ് ഈക്വൽ, നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. പിന്നെ ഫോർവേഡ് ആവറേജ് എടുക്കാം, അതുപോലെ തന്നെ ബാക്ക്വേഡ് ആവറേജ്. സോ ഹിയർ വാട്ട് യു ആർ ഡൂയിങ്, ജസ്റ്റ് ടേക്കിംഗ് ദ ഫോർവേഡ് ആവറേജ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു, യു എക്സ് ഇസ് ഈക്വൽ ടു ഫോർവേഡ് അപ്ലൈ ചെയ്തല്ലേ. അപ്പൊ എന്ത് പറയാം? യു ഐ പ്ലസ് വൺ കോമ ജെ, ഓക്കെ, മൈനസ് യു ഐ കോമ ജെ ഹോൾ ഡിവൈഡ് ബൈ എച്ച് എന്ന് എഴുതാം. അപ്പൊ എക്സ് ആക്സിസിൽ ഫോർവേഡ് ഡിഫറൻസ്, ഫോർവേഡ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്ക്വേഡ് നമുക്ക് എഴുതാം, ഫോർവേഡ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക്വേഡ് എഴുതുമ്പോൾ വാട്ട് വിൽ ബി ബാക്ക്വേഡ്? യു എക്സ് ഇസ് ഈക്വൽ ടു യു ഐ കോമ ജെ മൈനസ് യു ഐ മൈനസ് വൺ കോമ ജെ ഹോൾ ഡിവൈഡ് ബൈ എച്ച് അങ്ങനെ എഴുതാം. ദിസ് ഇസ് വാട്ട് യു കോൾ ബാക്ക്വേഡ്. ഇത് നമ്മുടെ പോയ്സൺ ലാപ്ലാസ് ഫോമിലേക്ക് വേണ്ട സംഭവങ്ങളാണ്. അത് ഞാൻ പറയാൻ വരുന്ന സെഷനിൽ മനസ്സിലാവും. അതേപോലെ തന്നെ വാട്ട് യു ക്യാൻ റിട്ടേൺ ആസ് യു വൈ. യു വൈ എന്നുള്ളത് മുകളിലോട്ട് എഴുതുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? യു ഐ കോമ ജെ പ്ലസ് വൺ മൈനസ് യു ഐ കോമ ജെ ഹോൾ ഡിവൈഡഡ് ബൈ കെ. ഇതെന്താണ്? ഫോർവേഡ്. ഓക്കെ, അതുപോലെ തന്നെ യു വൈ ഇസ് ഈക്വൽ ടു ബാക്ക്വേഡ് എഴുതുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? യു ഐ കോമ ജെ മൈനസ് യു ഐ കോമ ജെ മൈനസ് വൺ ഡിവൈഡഡ് ബൈ കെ. ഇതെന്ത് എഴുതാൻ പറ്റും? ബാക്ക്വേഡ് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമ്മൾ എടുത്തേക്കുന്ന ഒരു സെല്ലിന്റെ ഡിഫറൻസ്, ഇതേപോലെ തന്നെ രണ്ട് സെല്ലിന്റെ ഡിഫറൻസിലും എഴുതാം. സിമിലർലി വാട്ട് ഈസ് യു എക്സ്? യു എക്സ് എന്ന് പറയുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് ഐ പ്ലസ് വൺ കോമ ജെ മൈനസ് യു ഓഫ് ഐ മൈനസ് വൺ കോമ ജെ. ഇപ്പൊ ഇവിടെ രണ്ട് സെല്ലിന്റെ ഡിഫറൻസ് ആയതുകൊണ്ട് വി ടേക്ക് ടു എച്ച്. സിമിലർലി നമുക്ക് എന്ത് പറയാം? യു വൈ താഴെ എഴുതാണ്. യു വൈ, യു വൈ ഇസ് ഈക്വൽ ടു യു ഐ കോമ ജെ പ്ലസ് വൺ മൈനസ് യു ഐ കോമ ജെ മൈനസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ കെ എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ യു എക്സും യു എക്സ് അതുപോലെ യു വൈ ടേമുകൾ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇനി നമ്മൾ ഇതേപോലെ തന്നെ യു എക്സ് എക്സ് വി ക്യാൻ റിട്ടേൺ ആസ്, ഇത് ഡിഫൈൻഡ് ആസ്, ഇത് ഡിഫൈൻ ചെയ്യാണ് ഇങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് നിവൃത്തി ഉള്ളൂ. യു ഐ മൈനസ് വൺ കോമ ജെ മൈനസ് ടു യു ഐ കോമ ജെ പ്ലസ് യു ഐ പ്ലസ് വൺ കോമ ജെ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ. അതുപോലെ തന്നെ യു വൈ വൈ ഇസ് ഈക്വൽ ടു യു ഐ കോമ ജെ മൈനസ് വൺ മൈനസ് ടു യു ഐ കോമ ജെ പ്ലസ് യു ഐ കോമ ജെ പ്ലസ് വൺ ഹോൾ ഡിവൈഡ് ബൈ കെ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. അപ്പൊ യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോമുല നമ്മൾ മനസ്സിലാക്കുക, യു വൈ വൈ എന്ന് നമ്മൾ ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ജോമെട്രിക് റെപ്രസെന്റേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് വേണം നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ എന്താ സൊല്യൂഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണുള്ളത് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അതിനി എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കും. അപ്പൊ നമ്മൾ ലാപ്ലാസ് ഫോമിലെയും അതുപോലെ തന്നെ ചെയ്യാനുള്ളത് ഏതാണ്?
പോയിസൺ ഫോർമുലയാണ് ലാപ്ലാസ് ഫോർമുല എങ്ങനെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ലാപ്ലാസ് ഇക്വേഷൻ Laplace equation. Now, what is the formula of Laplace equation? It will be del square phi is equal to zero. So, if you two dimensional plane angle, it will be dou square u by dou x square plus dou square u by dou y square is equal to zero. Either we represent as u x x plus u y y is equal to zero. എന്താണ് യു എക്സ് എക്സും യു വൈ വൈ എന്നുള്ളത് നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തതാണ്. നമ്മൾ ആ ആർഗ്യുമെന്റ് ഇവിടെ കോൾ ഫോർ ചെയ്യുകയാണ്. കോൾ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്, യു ഐ മൈനസ് വൺ കോമ ജെ മൈനസ് ടു യു ഐ കോമ ജെ പ്ലസ് യു ഐ പ്ലസ് വൺ കോമ ജെ ഹോൾ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ പ്ലസ് മറ്റേത് എങ്ങനെ എഴുതാൻ പറ്റും, യു ഐ കോമ ജെ മൈനസ് വൺ മൈനസ് ടു യു ഐ കോമ ജെ പ്ലസ് യു ഐ കോമ ജെ പ്ലസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, ഈ യു എക്സ് എസിന് പകരം ഇത് എഴുതിയിട്ടുണ്ട്, യു ഐ വൈക്ക് പകരം ഈ സംഭവം നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഓരോ വാല്യൂ എന്താണ് കണ്ടുപിടിക്കുന്നത്, അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെട്രിക്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുക, അല്ല സോറി ഒരു റെപ്രസെന്റേഷൻ നമ്മൾ എടുക്കുക, അത് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തത്തെ ടേം സാധാരണ പോലെ തന്നെ എന്ത് എഴുതാം, യു ഐ ജെ അല്ലെ, ഐ ജെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ അതെന്തായിട്ട് മാറും, യു ഐ പ്ലസ് വൺ ജെയും അതുപോലെ തന്നെ മറ്റേന്തായി യു ഐ പ്ലസ് ടു ജെയും ആയിരിക്കും. മുകളിലോട്ട് വരുമ്പോൾ അതെന്തായിരിക്കും, യു ഐ കോമ ജെ പ്ലസ് വൺ ആയിരിക്കും, ദെൻ യു ഐ കോമ ജെ പ്ലസ് ടു ആയിരിക്കും. താഴത്തോട്ട് അതുപോലെ തന്നെ യു ഐ കോമ ജെ മൈനസ് വൺ ആയിരിക്കും, യു ഐ കോമ ജെ മൈനസ് ടു ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ യു ഐ മൈനസ് വൺ കോമ ജെ, ഇവിടെ വരുമ്പോൾ എന്താണ്, യു ഐ മൈനസ് ടു കോമ ജെ എന്ന് എഴുതാം. മനസ്സിലായി? അപ്പൊ ഇതിൽ നിന്നും പഠിക്കാൻ വിട്ടണ നാലെണ്ണത്തിന്റെ ടേംസ് നമുക്ക് എടുക്കുമ്പോൾ യു ഐ കോമ ജെ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഓഫ് ആ ടേമുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റിന്റെ അടുത്തുള്ള നാല് ടേമുകളാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് എഴുതാൻ പറ്റും നോക്കുക, u i plus 1 j plus u i comma j plus 1 plus u i minus 1 comma j plus 1 j sorry j plus u i comma j minus 1. അപ്പൊ ഇതെല്ലാ ടേമും നമ്മൾ എടുത്തിട്ട് അതിന്റെ ആവറേജ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ പറയുന്നത് എസ് ഇ എസ് എഫ് പി എഫ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫൈവ് പോയിന്റ് ഫോർമുല ഫോർമുല ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫൈവ് പോയിന്റ് ഫോർമുല എഴുതുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്കാണ് ഇതിലേക്കാണ് ഈ സബ്സ്റ്റിട്യൂഷൻ നടത്തേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ സൈഡിലുള്ളത് എഴുതി, ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലേക്കുള്ളതും കൂടി നമ്മൾ എഴുതാം. ശ്രദ്ധിക്കുക, വീണ്ടും ഇതിന്റെ ഇനി നമ്മളിപ്പോ സ്റ്റാൻഡേർഡ് ഫൈവ് പോയിന്റ് ഫോർമുലയാണ് എഴുതിയത്. ഇതേപോലെ തന്നെ നമുക്ക് ഡയഗണൽ പോയിന്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം.
Triangle points consider the end we will again draw a rectangle, sorry, square, and divide it into equal segmented squares. Divide. Okay. The last center in the point and the point and the area U I comma J. This is a diagonal E point and the U I plus 1 J plus 1 I. Okay. This is the point and the U I minus 1 J plus 1. Okay. This is the point and the U I minus 1 otherwise J minus 1 Y. If you have a point and diagram, but I will point and diagram U I plus 1 I recum J minus 1 I. This is the diagonal points I will take so that U I comma J is equal to 1 by 4 of U I plus 1 comma J minus 1 plus U I plus 1 comma J plus 1 plus U I minus 1 comma J plus 1 plus U I minus 1 J minus 1. In here then number pareya D F P F annanu pareya. What is that? It is called diagonal 5 point formula. And now, using this diagonal 5 point formula, we can calculate the solution of a Laplace equation. Laplace equation island Poisson equation are on the gillum. Namkutarana the Epudu and Diagonal boundary conditions of Chetula, some work in Namkutaria. We are going to find the solution. Solution of Laplace equation. Solution and do it again. Apa adine, jayane po, enda chayane nukka, vritti ayattu varakya ato. Again, we will draw a rectangle. Okay. Ini or end cheyunu idana boundary nu assign cheyidatte we called it as c1 c2 c3 c4 c5 taazhottu adu pole thana continue cheyya c6 c7 c8 c9 c10 c11 c12 c13 c14 C15, C16. So these are the coefficients in the boundary conditions. Means daily. Ini these are the inner points. U1, pinnavarananda U2, U3, idan daigam U4, U5, U6, U7, U8, U9. Ingana namukku divide. Appa idil ninnum namukku ultimate aim is to find out U1, U2, ee U terms kandupidikka annaladana. We will take the diagonal formulas. Okay. DF, PF, Jeda. Clear at a month's long problem. Diagonal formula, what will be UF? U5 and the Noka. 1 by 4 of diagonal U5 and the diagonal. Nearby, it comes to Ariana the book on sensor matraman. That means C1 to C6 over 16 varilla term will on Kariam. Adunda U5 will be E diagonal, C1 C9 bachelor combination of Kerala. Seriana Labo, Mokua, Seriana the leather C1 plus C5 plus C9 plus C13. Alle U5. Manslailo. Then the U9 is equal to 1/4 into Namkaria no 1/4 U9 and U9 at the nearby terms U5, C11, C9,
സി സാർ. അപ്പൊ യു ഫൈവ് തൊട്ട് മുകളിലുള്ള ഫോർമുല വെച്ച് കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, യു ഫൈവ് പ്ലസ് സി സെവൻ പ്ലസ് സി നയൻ പ്ലസ് സി ഇലവൻ. അതുപോലെ തന്നെ യു ത്രീ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഓഫ് യു ഫൈവ് പ്ലസ് സി ഫൈവ് പ്ലസ് സി ത്രീ പ്ലസ് സി സെവൻ. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ യു എഫ് സെവൻ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഓഫ് എന്തു പറയാം, യു ഫൈവ് പ്ലസ് സി സി ഇലവൻ പ്ലസ് സി തേർട്ടീൻ പ്ലസ് സി ഫിഫ്റ്റീൻ. അതുപോലെ തന്നെ ലാസ്റ്റ് ടേം എന്താണ്, യു വൺ ഇസ് ഈക്വൽ ടു കോർണറിലുള്ള എല്ലാം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, വൺ ബൈ ഫോർ ഓഫ് യു ഫൈവ് പ്ലസ് സി ത്രീ പ്ലസ് സി വൺ പ്ലസ് സി ഫിഫ്റ്റീൻ. ശരിയല്ലേ, ഫിഗർ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇനി സ്റ്റാൻഡേർഡ് ഫൈവ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ടേമുകളും കിട്ടും. അപ്പൊ നമുക്ക് യു വൺ യു ത്രീ യു ഫോർ യു ഓൾ ദി ടേംസ് ആയി. ഇനി നമുക്ക് വേണ്ടത് യു വൺ ടേംസ് ആണ്. വാട്ട് ഈസ് യു ടു, യു ടു ആ ഫിഗർ നോക്കൂ. വൺ ബൈ ഫോർ ഓഫ് യു വൺ സി ത്രീ യു ത്രീ യു ഫൈവ്. എസ് എഫ് പി എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫൈവ് പോയിന്റ് വെച്ചാൽ നിയർ ബൈ പോയിന്റ്സ് എടുക്കുന്നത്, ഡയഗണൽ പോയിന്റ്സ് അല്ല, ആ രീതിയിലാണ് അത് എടുക്കുന്നത്. അതുപോലെ തന്നെ യു ഫോർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഓഫ് എന്ത് പറയാം, യു വൺ പ്ലസ് യു ഫൈവ് പ്ലസ് യു സെവൻ പ്ലസ് യു ഫിഫ്റ്റീൻ. അതുപോലെ തന്നെ യു സിക്സ് എന്തായിരിക്കണം, വൺ ബൈ ഫോർ ഓഫ് യു ത്രീ പ്ലസ് സി സെവൻ അല്ലെ, സി സെവൻ പ്ലസ് യു നയൻ പ്ലസ് യു ഫൈവ്. അതുപോലെ തന്നെ യു എയ്റ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു യു ഫൈവ് പ്ലസ് യു നയൻ സോറി യു യു നയൻ പ്ലസ് സി ട്വൽവ് പ്ലസ് യു സെവൻ ആയിരിക്കും. സോ യൂസിങ് എസ് എഫ് പി എഫ് ആൻഡ് ഡി എഫ് പി എഫ് വി ഫൈൻഡ് വി കാൽക്കുലേറ്റഡ് ദ എന്താ പറയുന്നത് ഓൾ യു ടേംസ്. അങ്ങനെ യു ടേംസ് കണ്ടുപിടിച്ചതിന് ശേഷം ദ ഇറ്ററേറ്റീവ് ഫോർമുല, ദി ഇറ്ററേറ്റീവ് ഫോർമുല ഫോർമുല ക്യാൻ ബി റിട്ടൺ ആസ് എന്തെന്ന് എഴുതാൻ നോക്കുക, യു എൻ പ്ലസ് വൺ ഐ കോമ ജെ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഓഫ് യു എൻ പ്ലസ് വൺ ഐ മൈനസ് വൺ കോമ ജെ പ്ലസ് യു ഐ പ്ലസ് വൺ കോമ ജെ എൻ പ്ലസ് യു ഐ കോമ ജെ മൈനസ് വൺ എൻ പ്ലസ് യു എൻ പ്ലസ് വൺ ഐ കോമ ജെ പ്ലസ് വൺ. ഇങ്ങനെ നമുക്ക് ഒരു ഇറ്ററേറ്റീവ് ഫോർമുല ഉണ്ടാക്കാം. ഈ ഇറ്ററേറ്റീവ് ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ യു ടേം. മനസ്സിലായില്ലേ, എപ്പോഴാണ് ഈ യു ടേംസ് ഈക്വൽ ആയിട്ട് വരുന്നത്, ദെൻ ദാറ്റ് വിൽ ബി അവർ സൊല്യൂഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്പുകളായിട്ട് ചെയ്യാനുണ്ട്, പക്ഷെ കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ് എന്നുള്ളതാണ് ഈ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഇത് തിയറി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ സൊല്യൂഷൻ ഓഫ് ലാപ്ലാസ് ഇക്വേഷൻ ആയി. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പോയ്സൺ ഇക്വേഷൻ്റെ കേസ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ വാട്ട് ഈസ് പോയ്സൺ ഇക്വേഷൻ, അതൊന്ന് മെൻഷൻ ചെയ്തേക്കാം. പോയ്സൺ ഇക്വേഷൻ, പോയ്സൺ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെൽ സ്ക്വയർ യു ഇസ് ഈക്വൽ ടു സീറോ വന്നാൽ ലാപ്ലാസ് ഇക്വേഷൻ, അവിടെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഈക്വൾ എന്താണ് നമ്മുടെ ലാപ്ലാസ് ഇക്വേഷൻ. സോ ദ ഫോർമുല വിൽ ബി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നെഴുതാം. മനസ്സിലായല്ലേ, ഇത് നമ്മുടെ ടേമിലോട്ട് മാറ്റിയാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു സീറോ അല്ല, എഫ് ഓഫ് എക്സ് കോമ വൈ. മനസ്സിലായല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടെ ആർജ് ചെയ്യുക, എക്സിന് പകരം ഐ എച്ചും വൈക്ക് പകരം ജെ കെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ദ ഇക്വേഷൻ, ഇക്വേഷൻ കിട്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് വൺ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു യു ഐ മൈനസ് വൺ കോമ ജെ മൈനസ് ടു
ui comma j plus ui plus 1 comma j plus 1 by h square k square 1 by k square into ഇവിടെ വരുന്ന എന്താണ് u i comma j minus 1 comma 2 minus 2 u i comma j plus u i comma j plus 1 ഇങ്ങനെ എഴുതാം is equal to നേരത്തെ പറഞ്ഞ പോലെ f of i h comma jk ओके अब इधर नम्बर फॉर्मेट लोड मार्च बोर्ड इट विल बी इंदर इलाम बिटिंग होगा यू आई माइनस वन ओमा जे प्लस यू आई प्लस वन जे प्लस यू आई कोमा जे माइनस वन प्लस यू आई कोमा जे प्लस वन माइनस फोर यू आई कोमा जे is equal to h square into f of I h comma j k എന്നിങ്ങനെ മാറ്റാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും പോയിസൺ ഇക്വേഷൻ നേരത്തെ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് തന്നെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളും പ്രോബ്ലം ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇന്നിപ്പോൾ ഇത്രയും മതി താങ്ക് യു